Gopika. Guys, look at him. Guys. Ah, there. Oh, guys, that's a motte anto. First destination in India to implement the concept of responsible tourism. Hi guys, once again welcome to ròúgh. This is our third in the Kumarakom Birds Sanctuary. Hi, guys, Gopika. We are going to do a video. All silence. Keep Kumarakom plastic free. But plastic on the damn body lot of the okay, guys. The world of baits in a carnum patuna and very parana the share. A baits in a sound like a come at and delay. Pandata poly with a pair of birds, Illinois. Need the new bird on the tender? Ah, none of us on the king. Hang in it? Russian on the tender. I rude. Okay, okay. Ah, there is the present of a good. Actually, the Stamoli are a little undivided. Here I am going to go to the friendly bag. Birds, nature lovers, no kistapanuru, staradiki. In the area, Valade Santa Matoluru Sala. Alle Hadigan disturbance on Mula. Actually, Namalo take a lot on the back like a Istanbul Alcarander. In the Sunday, I don't end a thousand crowd run and the volume would be bad during Araka and Ladunda. Namukan yarring and Amatilla. നമ്മുടെ ഫ്രണ്ടിലും ആൾക്കാരുണ്ട് ബാക്കിലും ആൾക്കാരുണ്ട് ഇവിടെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും അങ്ങനെയൊക്കെ പക്ഷികളെ ഇഷ്ടപ്പെടുന്നവരും പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇഷ്ടംപോലെ ഇവിടെ വരാറുണ്ട് ആക്ച്വലി നമ്മൾ ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ കാര്യം ഡീറ്റെയിൽ ഒന്നും പറഞ്ഞില്ലായിരുന്നു നമുക്കിവിടെ ടിക്കറ്റ് ചാർജ് പെർ ഹെഡിന് 100 rupees ആണുള്ളത് അതേപോലെ നമുക്ക് പാർക്കിംഗ് ഉണ്ടെങ്കിൽ അതിന് ചെറിയൊരു 20 rupees ആവും അത്രയേ ഉള്ളൂ പിന്നെ വീഡിയോഗ്രാഫിക്കൊന്നും വേറെ ചാർജൊന്നുമില്ല I am going to go to the ambience. I will tell you. We have to go to the house. I will close the door.
പക്ഷെ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ വരുന്നവരൊക്കെ ബേസിനെ കാണാറില്ല എന്ന് കമൻ്റ് അടിക്കാറ്. അതെ അതെ, കാരണം ഇല്ല, നമുക്ക് ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അങ്ങും വരേണ്ട കേസ് ബേഡ്സ് ഇല്ല എന്നൊക്കെ പറയുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷെ ആക്ച്വലി എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഓഫ് ബേഡ്സ് ഉണ്ട് ആക്ച്വലി. പക്ഷേ ഇവിടെ മറ്റേ ശിഖിര അല്ല ഷോ മരത്തിൻ്റെ അതിൻ്റെ പേരെന്താണ്, ശിഖിര ഊഞ്ഞാൽ, അതുണ്ട് ഗൈസ്. ദേ ഇവിടെ മരത്തിൻ്റെ ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ. ആക്ച്വലി ഇത് ഊഞ്ഞാലല്ല, ഇത് വേരാണ് മരത്തിൽ. ഇവിടെ തന്നെയായിരുന്നു അന്ന് നീ ആടിയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പിന്നെ പൊട്ടിപ്പോകുന്നുള്ള വീഡിയോന്നും വേണ്ട, നല്ല സ്ട്രോങ്ങാ, കയറൊന്നും അല്ല, നമ്മുടെ വേരുകളാ, മരത്തിൻ്റെ വേരുകളാ. ആടിക്കഴിഞ്ഞോ? എന്നാ വിട്ടു ഗൈസ്, നമുക്ക് ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ കേട്ടോ, അതുകൊണ്ട് നമ്മൾ ഇരുന്ന് ടൈം കളയാനുള്ള. സോ നിന്നോടുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഉണ്ട് ഗൈസ്, നമുക്ക് ലേറ്റ് ആയിട്ട് ഇന്ന് ചോദിക്കാം. വലിയ സംഭവമൊന്നുമില്ല. കുമരകം സ്ഥിതി ചെയ്യുന്നത് ഏത് ഡിസ്ട്രിക്റ്റിലാണ്? പറഞ്ഞോളൂ. കോട്ടയം. പറയാ പറയാ, ഏതാ കോട്ടയം? ഓറ ആലപ്പുഴ ഫിക്സ് ചെയ്യേ. കോട്ടയം ഫിക്സ് ചെയ്തല്ലോ, മാറ്റത്തില്ലല്ലോ. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അവൾ കറക്റ്റ് ആൻസർ പറഞ്ഞു ഗൈസ്. രണ്ട് ആമകൾ ഗൈസ്, രണ്ട് കിടിൽ ആമകൾ കണ്ടോ, കണ്ടോളൂ ഗൈസ്. നല്ല പെരുത്ത ആമകളാട്ടോ ഗൈസ്. അവർ ഈ വീണ് കിടക്കുന്ന പുളി ഏതാണ്ട് തിന്നാൻ വന്നത് കേട്ടോ. ഈ ഇത് ഗൈസ്, ഇതുപോലുള്ള വെറൈറ്റി കാഴ്ചകൾ നിങ്ങൾക്ക് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ കാണാട്ടോ. ചെറിയ കായലൊന്നും അല്ല കേട്ടോ ഗൈസ്, നല്ല അത്യാവശ്യം നല്ല വലിയ കായലാണ്. ഹൗസ് ബോട്ട് കണ്ടാൽ തന്നെ അറിയില്ല ന്യായം വലിപ്പമുള്ള. സോ മിസ് ഗോപിക, നിന്നോടുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഓ നിന്നോടുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, കുമരകം ബേഡ് സാഞ്ചുറിയുടെ തീരത്തോടെ ഒഴുകുന്ന കായലിൻ്റെ പേരെന്ത്? അതായത് ഏത് കായലിൻ്റെ തീരത്താണ് കുമരകം ബേഡ് സാഞ്ചുറി? ദാറ്റ് ഇസ് യുവർ സെക്കൻഡ് ക്വസ്റ്റ്യൻ. പറയൂ, ഓപ്ഷൻ വേണോ? ഓപ്ഷൻ വേണ്ട. പറയൂ. എന്റെ പൊന്നോ ഗൈസ്, അതറിയില്ല കേട്ടോ. വെൽക്ക് ഇപ്പൊ എന്റെ കൂടെ ആണത് കുറച്ച് ബുദ്ധി വെച്ചിട്ടുണ്ട്. അവിടുന്ന് വരാൻ നേരത്ത് ആ ചേട്ടൻ പറഞ്ഞില്ലായിരുന്നോ എന്നുള്ള പാതിരാമണൽ എവിടെയാന്ന് ചോദിച്ചപ്പോഴത്തേക്കും വേമ്പനാട്ട് കായലിന്റെ നടുക്ക്. അതെ, അതുപോലെ തന്നെ നമ്മുടെ കുമരകം ബേഡ് സാഞ്ചുറി സിറ്റുവേറ്റ് ചെയ്യുന്നത് നമ്മുടെ വേമ്പനാട്ട് കായലിന്റെ തീരത്താണ്. ഇത് പി എസ് സിയിലൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആട്ടോ. ഏത് കായലിൻ്റെ തീരത്താണ് കുമരകം ബേഡ് സാഞ്ചുറി എന്ന് ചോദിക്കുന്നുണ്ട്, കുമരകം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടിനുള്ള ഉത്തരം ഇത് തന്നെയാണ്, വേമ്പനാട്ട് കായൽ. ആക്ച്വലി ബോട്ട് സവാരിക്കൊക്കെ എനിക്ക് തോന്നുന്നത് വള്ളത്തിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ ചാർജ് ആണെന്നാണ് തോന്നുന്നത്. കാരണം വള്ളത്തിൽ പോകുന്നതിന് അവർ ചോദിച്ചാൽ ചേട്ടൻ പറയുന്നത് 300 രൂപ, ഏകദേശം മൊത്തം റൗണ്ട് ചെയ്ത് ചുറ്റിക്കും. അതിന് 300 രൂപയാണ് പുള്ളി പറഞ്ഞത്. അപ്പം എന്തായാലും തീർച്ചയായിട്ടും ഹൗസ് ബോട്ടിന് അതിലും കൂടുതലായിരിക്കും. സോ ഗോപിക, അതിനോടുള്ള തേർഡ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആട്ടോ ഗൈസ്. രണ്ട് ക്വസ്റ്റ്യനുള്ള ഉത്തരം പറഞ്ഞു കഴിയോ. പക്ഷേ ഞാൻ ചോദിച്ച ചോദ്യം സിമ്പിളായിരുന്നല്ലേ. ചോദ്യം ഇതാണ്, കേരളത്തിലെ സ്വാഭാവികമായി രൂപപ്പെട്ട ദ്വീപിൻ്റെ മണൽത്തിട്ടയുടെ പേരെന്ത്? മണൽത്തിട്ടയുടെ പേരാ? അതായത് നമ്മുടെ പി എസ് സിയിലൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആട്ടോ ഗൈസ്. കേരളത്തിൽ സ്വാഭാവികമായി രൂപപ്പെട്ടിട്ടുള്ള മണൽത്തിട്ട അല്ലെങ്കിൽ ദ്വീപ്, ഇതിന്റെ പേരെന്താണ്? ഓപ്ഷൻസ് ഇല്ല ഗൈസ്, ഓപ്ഷൻസ് വേണമെന്നാണ് പറഞ്ഞത്. ഓപ്ഷൻസ് നമ്മൾ കൊടുക്കുവാണ്. ഇതിന്റെ എത്ര ഓപ്ഷൻ വേണം? രണ്ട് ഓപ്ഷൻ തരാം, അതിലേതെങ്കിലും കറക്റ്റ് പറയുക. എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് ഗൈസ്, സിമ്പിളായിട്ടുള്ള ക്ലൂ കൊടുത്തു പോയി. അതെ, പാതിരാമണലാണ് കറക്റ്റ് ആൻസർ. എനിക്കറിയാമണലിന് ഇവിടെ 4 കിലോമീറ്റർ ഉള്ളു ഗൈസ്. പക്ഷേ 4 കിലോമീറ്റർ എന്ന് പറഞ്ഞത് നമ്മൾ ഈ കായലിൽ കൂടെ വേണം, ബോട്ടിലോ വള്ളത്തിലോ വേണം പോകാൻ. വള്ളത്തിൽ പോകാൻ കുറച്ച് ഡിലേ ആയിരിക്കും, അതുകൊണ്ട് ബോട്ടിൽ നമുക്ക് പാതിരാമണലിലെത്താം. പാതിരാമണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് കേരളത്തിൽ രൂപപ്പെട്ട ഒരു മണൽത്തിട്ട, ഒരു ദ്വീപാണ് കേട്ടോ പാതിരാമണൽ എന്ന് പറഞ്ഞാൽ. ഇതേപോലെ തന്നെ കിഡു ആംബിയൻസ് ആണ് ആക്ച്വലി. അതായത് കായലിൻ്റെ നടുക്കാണ് പാതിരാമണൽ എന്ന് പറഞ്ഞാൽ ദ്വീപുള്ളത്. ഒരുപാട് കാഴ്ചകൾ അവിടെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ഡേ പാതിരാമണലിലോട്ട് ഒരു ട്രാവൽ നടത്താം. എനിക്ക് തോന്നുന്നത് ഈ ബോട്ടൊക്കെ നമുക്ക് പാതിരാമണലിലോട്ടായിരിക്കും എന്നാണ് തോന്നുന്നത്. കാരണം ഇന്ന് സൺഡേ ആണ്, അപ്പോൾ ടൂറിസ്റ്റുകൾ കൂടുതലാണ്, വിസിറ്റേഴ്സ് കൂടുതലാണ്. അതുകൊണ്ട് ഇഷ്ടംപോലെ ബോട്ടുകൾ പാതിരാമണലിലോട്ട് പോകുന്നുണ്ട്. ഇവിടുന്ന് 4 കിലോമീറ്റർ നമുക്ക് ഈ കായലിലൂടെ സഞ്ചരിക്കണം.
അത് നല്ല കിഡിലൻ വ്യൂസ് ഒക്കെ ആയിരിക്കും കേട്ടോ. നമുക്ക് കായലിൻ്റെ അറിയാത്തായിട്ട് പല പല റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ആക്ച്വലി യു നോ വൺ തിങ് ഗോപിക, കുമരകം ഈസ് ദി ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇൻ ഇന്ത്യ ടു ഇംപ്ലിമെൻറ്റ് ദി കൺസെപ്റ്റ് ഓഫ് റെസ്പോൺസിബിൾ ടൂറിസം. ഇത് ക്യാമറയുടെ ഇടയിൽ എഴുതിക്കൊണ്ട് വന്നത് വായിക്കണത്ര നല്ല കാര്യം. നമ്മുടെ കാഴ്ചകളൊന്നും ഇവിടെ തീരുന്നില്ല. ആക്ച്വലി ഇവിടെ നിന്നും നമുക്ക് ഉള്ളിലേക്ക് കുറച്ചുകൂടെ പോകാനുണ്ട് കേട്ടോ. ഇവിടെ വാച്ച് ടവർ എന്ന് എഴുതിയിട്ടുണ്ട്. യെസ് ആ, നമുക്ക് ഇവിടെ വാച്ച് ടവർ ഉണ്ട് കേട്ടോ. ദേ വാച്ച് ടവർ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വഴി ഒന്ന് പോയി നോക്കാം. അപ്പം ഇതാണ് കുമരകം ബേർഡ് സാങ്ച്വറിയുടെ എൻഡ്. ഇനി ഇത് അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം കായലിൽ നിന്ന് വെള്ളം കയറി കിടക്കണം കേട്ടോ. അപ്പോൾ കായൽ ഫിഷസ് എനിക്ക് തോന്നുന്നു എന്തായാലും വലിയ ഫിഷസൊക്കെ ഇവിടെ തീർച്ചയായിട്ടും കാണും കേട്ടോ അല്ലേ. കായലിൻ്റെ നാല് സൈഡിൽ നിന്നും വെള്ളം കയറി കിടപ്പുണ്ട്. അപ്പോൾ ഈ വെള്ളമൊക്കെ കയറുന്ന സമയത്ത് ആക്ച്വലി ഇവിടെയൊക്കെ വെള്ളം പൊങ്ങി കിടക്കും. അപ്പം മീനുകളെല്ലാം ഇങ്ങോട്ട് വന്ന് കയറും. പിന്നെ വെള്ളം താഴ്ന്ന സമയത്ത് ഈ മീനുകൾക്ക് ഇറങ്ങിപ്പോകാൻ പറ്റാണ്ട് ഇവിടെ ട്രാപ്പ് ആയി കിടക്കും. അങ്ങനെ ഇത് വളർന്ന് വളർന്ന് ബിൽഡ് ആവും കേട്ടോ. ഗൈസ് നമ്മളിപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു പച്ചക്കിളി ഇവിടെ നിന്നിട്ട് പറന്ന് പോകണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് മിസ്സായിപ്പോയി. അതെ ഇതേ പോയി ഈ കൊമ്പിൽ വന്നിരുന്നിട്ട് അത് പശിയുടെ തോലല്ലേ. പക്ഷിത്തൂരാണ്, പക്ഷിയുടെ കൂടാണ്. ചെറുതായിട്ടൊന്ന് കയറി നോക്കാല്ലേ. എന്തായാലും ഇവിടെ വരെ വന്നതിന് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇതായിരിക്കും ഗൈസ്. എന്തായാലും ഞാൻ മരത്തിൻ്റെ മേലിലൊന്ന് വലിഞ്ഞ് കയറിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടു നോക്കണം. ബേസ് കുഞ്ഞുണ്ടോ? ഏ കാല തന്നെ പോകണം നോക്കട്ടെ നോക്കട്ടെ. ആക്ച്വലി ഓ മൈ ഗോഡ്, ഓ ഗൈസ് അതിനകത്തൊരു കുഞ്ഞാണ്. കുഞ്ഞല്ല കുഞ്ഞല്ല, പേടിൻ്റെ മുട്ടയാന്ന് തോന്നുന്നു. പൊട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്കിവിടെ അങ്ങനെ ബാലൻസ് ചെയ്ത് ആക്ച്വലി നിൽക്കാൻ പറ്റുന്നുള്ള ഗൈസ്. ഏയ് കൂടെ എടുക്കണ്ട, കൂടെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള പക്ഷിക്കുഞ്ഞുങ്ങൾ വല്ലതുകൊണ്ട് ഡിസ്റ്റർബ് ആകും. നമുക്ക് നോക്കാം, നമുക്ക് നോക്കാം. ഇനി പിടിച്ചോട്ടെ പിടിച്ചോട്ടെ പിടിച്ചോട്ടെ. വെയിറ്റ് 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 വെയിറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. ബേഡല്ല ബേഡല്ല ഗൈസ്, അതിനകത്തൊരു മുട്ടയാണ് കേട്ടോ ഉള്ളത്. എനിക്ക് നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റുമെന്നറിയില്ല. എനിക്ക് എന്തിൻ്റെ മുട്ടയാണെന്നറിയില്ല. നമ്മൾ കണ്ട കിളിയുടെ തന്നെയാണ് പച്ചക്കിളിയില്ലേ. എന്തായാലും ഒരു അടിപൊളി ട്രീറ്റ് ആയിട്ട് പോവാം. എന്തായാലും ഒരു അടിപൊളി ട്രീറ്റ് ആയി മാറി അല്ലേ. ഒരു പക്ഷിക്കുഞ്ഞിനെ പോലും കണ്ടില്ലല്ലോ എന്നുള്ള ഒരു വിഷമം അങ്ങ് മാറി കിട്ടിയിട്ടോ ഗൈസ്. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നണേ ഈ മുട്ട വിരിയാറായിട്ടുണ്ടെന്നാട്ടോ തോന്നണേ. ഒരു ഒരു മുട്ടയാണോ രണ്ട് മുട്ടയാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും മുട്ട ഇരിപ്പുണ്ടെങ്കിൽ വിരിഞ്ഞിട്ടില്ല. വിരിഞ്ഞ കിളിയുടെ ഇപ്പോൾ താഴെ ഒരു മുട്ടേ ഉള്ളൂ, ഒരു മുട്ട വിരിഞ്ഞിട്ടില്ല. എന്തായാലും പൊളി കേട്ടോ. ആരും കാണാത്ത സ്ഥലത്താണ് കൂടെ ഉണ്ടാക്കിയത്. പശുവിനെ കണ്ടുകൊണ്ട് മാത്രം നമുക്ക് കിട്ടിയില്ല വിഷു കിട്ടി ഗൈസ്. അടിപൊളി, എന്തായാലും കൊള്ളാം. നമ്മളവരെ ഡിസ്റ്റർബ് ചെയ്യണില്ല. എനിക്ക് തോന്നുന്നത് ആ കിളി പേടിച്ച് പറന്ന് പോയതാന്ന് തോന്നുന്നു. അതിൻ്റെ സൗണ്ട് ഇവിടെ കേൾക്കാം. ആ കിളിയുടെ സൗണ്ടാണെന്ന് തോന്നുന്നു കേൾക്കുന്നു. ശരി ശരി. ആക്ച്വലി നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡിങ് അപ്പിന് ടൈമായിട്ടുണ്ട്. പക്ഷേ അതിനു മുമ്പായിട്ട് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഈ സ്ഥലത്തെക്കുറിച്ച് ഗോപിക എന്തെങ്കിലും എന്തെങ്കിലും അറിയാമോ ഈ സ്ഥലത്തെക്കുറിച്ച്? എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഓക്കെ, അവക്കൊന്നും അറിയില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വിവരങ്ങൾ ഞാൻ തരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് ഇത് 1847 ജോർജ് ആൽഫ്രഡ് ബേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡെവലപ്പ് ചെയ്തത്. പക്ഷേ ഇപ്പം ഇത് ആരുടെ കയ്യിലാണെന്ന് അറിയാമോ? കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് ഇതിപ്പോൾ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം സ്ഥാപിച്ചത് കൊണ്ട് തന്നെ, സ്ഥാപിച്ചതെന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹം ഉദ്ദേശിച്ചത് ഒരു വെറ്റ്ലാൻഡ്, ഒരു തണ്ണീർത്തടം രൂപീകരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ കുറേ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഒരു എന്താണ് സാങ്ച്വറി പോലെ ആക്കിയത്. പക്ഷെ പിന്നീട് അത് ബേർഡ് സാങ്ച്വറി ആയിട്ട് മാറുകയാണ് ചെയ്തത് കേട്ടോ. കുമരകം ബേർഡ് സാങ്ച്വറി വാസ് ഫോർമർലി നോൺ ആസ് ബെക്കർ എസ്റ്റേറ്റ്. ഓക്കെ, നീ ബുദ്ധിമാനായിട്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിച്ചു. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിൽ നീ മൂന്ന് ആൻസർ ചെയ്തു കറക്റ്റ് ആൻസർ. ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ,
കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ബേർഡ് സാങ്ച്വറി ഏതാണ്? തട്ടേക്കാട്. കറക്റ്റ് ആൻസർ. എൻ്റെ മനോ ഗോപിക ഈസ് ജി കെ നമ്പർ വൺ. അവൾക്ക് ഭയങ്കരമായിട്ട് ഇപ്പം ബുദ്ധി കൂടിയിട്ടൊക്കെ ആയിസ്. എന്താണെന്നറിയില്ല, എൻ്റെ കൂടെ നടന്നിട്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ ബേർഡ് സാങ്ച്വറിയിൽ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ബേർഡ് സാങ്ച്വറി നമ്മുടെ തട്ടേക്കാട് ബേർഡ് സാങ്ച്വറിയാണ്. തട്ടേക്കാട് എവിടെ സ്ഥിതി ചെയ്യുന്നതെന്ന് അറിയാമോ? തട്ടേക്കാട് എറണാകുളം. ഇപ്പോൾ ഗായ്സ് നമ്മളിവിടുത്തെ വെറൈറ്റി കാഴ്ചകളൊക്കെ കണ്ടു. ഇനിയിപ്പോൾ വൈൻഡപ്പിനുള്ള ടൈം ആയിട്ടുണ്ട്, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഒത്തിരി ഇൻഫോർമാറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയിരിക്കും. ഒത്തിരി ഫണ്ട്സ് ഞങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് കുറച്ച് കുറച്ച് പോരായ്മകളാണ്. സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വെറൈറ്റി തീമുമായിട്ട് കാണുന്നവരെ ബൈ. ഒരു കാര്യം കൂടെ പറയാനുണ്ടേ, ഞാൻ മൂന്ന് ക്വസ്റ്റ്യൻ്റെ ആൻസർ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മറ്റേ പുട്ട് ഐസ്ക്രീം മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ പുട്ട് ഐസ്ക്രീം കഴിക്കുന്ന വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കറിയാം മേടിച്ചു തന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്.